ഖത്തർ ലോകകപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം ബ്രസീലിന്റെ വിനീഷ്യസ് ജൂനിയറിന്റേതായിരിക്കുമെന്നാണ് മുൻ ഇന്ത്യൻ ഗോൾ കീപ്പർ ടി ചാക്കോ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ലോകകപ്പിന്റെ ആവേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഖത്തറിലേക്ക് നോക്കിയിരിക്കുന്നു. ഇപ്പോൾ എന്നോടൊപ്പം മുൻ ഇന്ത്യൻ ടീമിന്റെ ഗോൾ കീപ്പർ കെ ടി ചാക്കോ ആണ് ചേരുന്നത്. സർ നമസ്കാരം. വേൾഡ് കപ്പിന്റെ ആവേശമായി കഴിഞ്ഞു. സാറിന്റെ ഒരു പ്രതീക്ഷയിൽ ഈ ലോകകപ്പിൽ ഉയർന്നു വരാൻ പോകുന്ന പുത്തൻ താരോദയങ്ങൾ ആരൊക്കെയായിരിക്കും? കഴിഞ്ഞ വേൾഡ് കപ്പിൽ എംബാപ്പെ പോലെ മോഡ്രിച്ചിനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഖത്തറിലേക്ക് എത്തുമ്പോൾ ആരെല്ലാം പ്രതീക്ഷ, ആരാണ് ഉയർന്നു വരാൻ സാധ്യതയുള്ള താരങ്ങൾ? തീർച്ചയായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം മോഡ്രിച്ചിനെ പോലുള്ള കളിക്കാരുള്ളത് കൊണ്ടാണ് ക്രൊയേഷ്യ വിൻ ചെയ്തത് ഫൈനലിൽ വന്നത്. ഫ്രാൻസിൻ്റെ എംബാപ്പെ ഉള്ളത് കൊണ്ട് ഫ്രാൻസ് വിൻ ചെയ്തു. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ബെൽജിയത്തിൻ്റെയും ഒരു താരം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ബ്രസീലിൻ്റെ നെയ്മറിനോടൊപ്പം തന്നെ വെനീഷ്യസ് എന്ന് പറഞ്ഞ ഒരു പ്ലെയറുണ്ട്, അവൻ കയറി വരാൻ സാധ്യതയുണ്ട്. അവരുടെ തിളങ്ങിക്കഴിഞ്ഞാൽ നെയ്മറിനെ സപ്പോർട്ട് ചെയ്ത് ബ്രസീലിന് ഫൈനലിലെത്തുവാൻ സാധിക്കും തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് വിനീഷ്യസിൻ്റെ ഒരു പ്രതീക്ഷ വയ്ക്കുന്നത്? ഏത് രീതിയിലുള്ള പെർഫോമൻസാണ് പ്രതീക്ഷിക്കുന്നത്? പുള്ളി അറ്റാക്കിങ്ങിലാണ്, പിന്നെ നല്ല ഒരു ട്രിബിളിങ്, നമ്മുടെ ഈ മെസ്സിയെ പോലെയുള്ള ഒരു കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ട്. ഏതവസരത്തിലും ഗോളടിക്കാനുള്ള, അതുപോലെ നെയ്മറിൻ്റെ കൂട്ടുള്ള ആൾക്കാർ ബോൾ തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ അത് ഗോൾ സ്കോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൊരു പ്ലെയറാണ്. അത് മികച്ച പെർഫോമൻസാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും മികച്ച പെർഫോമൻസിന് സാധ്യതയുണ്ട്. എല്ലാവരും ഇപ്പം ബ്രസീലും അർജൻറ്റീനയും കൂടെ ഫൈനലിൽ വരണം എന്നുള്ള രീതിയിലാണ്, സെമിയിലോ ഫൈനലിലോ ഒന്ന് ഏറ്റുമുട്ടണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രസീലിനൊരു സാധ്യതയുണ്ട്. വ്യക്തിപരമായി ആര് ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ബ്രസീലാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ എനിക്ക് ഫൈനലിൽ എങ്ങനെയോ രണ്ടുപേരും വിൻ ചെയ്ത് വരുവാണെങ്കിൽ സെമിയിൽ ഏറ്റുമുട്ടു, എങ്കിലും ഫൈനലിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടണമെന്ന് ഒരാഗ്രഹം. മുൻ ഇന്ത്യൻ ഗോൾ കീപ്പറുടെ നിരീക്ഷണങ്ങളും പ്രതീക്ഷകളുമാണ് പങ്കുവച്ചത്. പത്തനംതിട്ടയിൽ നിന്നും പ്രസാദ് ഒട്ടിപ്പുറത്തിനൊപ്പം വിതിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.